ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സ്ട്രീം വ്ളോഗ്സ്. മജമാരിലർക്ക് സുഖമല്ലേ? അപ്പോൾ ഗൈസ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് മാരുതി 800 മിനിയേച്ചറാണ്. ആർ സി മിനിയേച്ചറാണ് ചെയ്യാൻ പോകുന്നത്. റിമോട്ട് കാറായിട്ട് ഇപ്രാവശ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. വെറൈറ്റി അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ കാണുന്ന ബെല്ലൈക്കണമെന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ വണ്ടിയുടെ രണ്ട് സൈഡും ഇവിടെ വരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ മാരുതി എന്ന് വെച്ചാൽ ലാസ്റ്റ് ജനറേഷൻ അല്ല, ഫസ്റ്റ് ആദ്യം ഇന്ത്യയിൽ ഇറങ്ങിയ വണ്ടിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ സ്ക്രീനിൻ്റെ മേലിലും താഴെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേറൊരു സംഭവം വേണം, അതായത് ഇതിൻ്റെ വീതി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു 10.5 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു കാർബോർഡിൻ്റെ പീസ് വേണം. നീളം നമുക്ക് ഇഷ്ടമുള്ള എടുക്കുക, അതായത് ഇതിൻ്റെ ഒരു അത്രയും നീളമാണ് ഞാൻ ഇനി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് ഞാൻ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഈ പണികളൊക്കെ ചെയ്തെടുക്കാം. ഞാനിവിടെ വണ്ടിയുടെ ബാക്ക് ബാഗും കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലോ ഒരു കറുവൊക്കെ വേണ്ട, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബമ്പർ ചെയ്യാനുണ്ട്, അത് നമ്മൾ അവസാനം ചെയ്യത്തുള്ളൂ. ഓക്കെ ഗൈസ്, ഞാൻ ഫ്രണ്ട് ഭാഗം ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് പെയിന്റ് ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ട്, എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. ഓക്കെ ഗൈസ്, നമ്മളെ വണ്ടിയുടെ നമ്മളെ പുട്ടി വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പുട്ടിയൊക്കെ തേച്ച് പുളപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളെ ടയറിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ടയറ് ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കാർബോർഡ് തന്നെയാണ്, മൊത്തം കാർബോർഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അലോയ്സ് ആണ്. അലോയ്സ് നമ്മളെ ബുക്കിൻ്റെ ബൈൻഡ് ഉണ്ടല്ലോ, ബുക്കിൻ്റെ പുറത്ത് ാണ് ആ ബൈൻഡ്, അതിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതിൻ്റെ പുറപ്പാണ് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. വലിയ പാടൊന്നുമില്ല, ഇത് സിമ്പിളാണ്. നമ്മൾ വേറെ സാധനത്തിനെ കണ്ടിട്ടാണ് കുറച്ചുകൂടി സിമ്പിൾ. ഞാൻ പെയിൻ്റൊന്നും അടിച്ചിട്ടില്ലല്ലോ, കാരണം നമുക്ക് പിന്നെ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമുക്കിത് ഇതിനൊക്കെ സെറ്റ് ചെയ്യണം, അതായത് ചേച്ചിയോട്ട് സെറ്റ് ചെയ്യണം. ബാറ്ററി അതിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അത് പിന്നെ ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ളൊരു സോക്കറ്റ്, അതും ആ കാറിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ഇതിൻ്റെ ഒരു ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലഗും കൂടെ ഉണ്ടായിരുന്നു, ഫോൺ വഴി ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ, സർക്യൂട്ടിൻ്റെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. പിന്നെ വേണ്ട, നിങ്ങൾക്കൊരു മോട്ടറാണ് വേണ്ടത്, ഇത് ഗിയർ മോട്ടറാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ഫ്രണ്ട് വീട് ടേണാ ചെയ്യാനായിട്ടാണ് ഈ ഗിയർ മോട്ടർ വേണ്ടത്. പിന്നെ ഞാൻ ഒരു സംഭവം എടുത്തിട്ടുണ്ട്, അതായത് നിങ്ങൾ
നിങ്ങൾക്ക് ഇപ്പൊ ടോയ് ആണുള്ളതെങ്കിൽ എന്റെ ബാക്കിൽ ഇതുപോലത്തെ ഒരു സിസ്റ്റം ആയിരിക്കും കാണുക, ബാക്ക് ടയർ ഓടാനായിട്ട്. അപ്പൊ ഞാൻ അതിന്റെ ടയർ ചുമ്മാ കയറ്റി അങ്ങ് വെച്ചിട്ട് പോകും, കയറ്റി വെച്ച് ഒട്ടിച്ചേക്ക് പോവാം, കണ്ടോ ഹോളിട്ട് ഒട്ടിച്ചേക്ക് പോവാണ്. അപ്പോ അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിയർ മോട്ടർ ഇട്ട് തന്നെ ഇതും ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല അത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ചേസിലോട്ട് ഈ സാധനം സെറ്റ് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്ത് ഈ സൈഡ് കട്ട് ചെയ്ത് ഫ്ലാറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഭാഗം നമുക്ക് ഇങ്ങനെ ബാക്കിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷനുകളൊക്കെ ഉണ്ട്, ഇതിന് വയറൊക്കെ എടുക്കണം. വയറെടുത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറാവും, അതാണ് ഞാൻ ഒന്ന് കാണിക്കാത്തത്. അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ചേസ് ബാക്ക് ഭാഗം സെറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ടേണിംഗ് സിസ്റ്റത്തിൽ മോട്ടർ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്, കണ്ടോ. നമ്മൾ പവർ കൊടുക്കുമ്പോൾ എല്ലാം വിളിച്ചിട്ടുണ്ടാവും. ഇതാണ് എൻ്റെ വർക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇത് രണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്കുള്ളത് സർക്യൂട്ടിൻ്റെ പണിയാണ്. സർക്യൂട്ടിൻ്റെ പണിയാണ് നമുക്കിനി ഉള്ളത്. അപ്പോൾ നമുക്കത് ചെയ്യാം. ആദ്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് സംഭവം, ഇത് അറിയാത്തവർക്കായിട്ട് ഞാൻ എന്താണ് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ വോളിയം അല്ല വി പ്ലസ് എഴുതിയിരിക്കുന്നതാണ് ഇതിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡ്. ഈ വയർ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിലോട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. അതുപോലെ ബാക്ക് എന്ന് എഴുതിയിരിക്കുന്നത് മോട്ടറിൻ്റെ ബാക്കിലോട്ട് പോകാനാണ്. നിങ്ങൾ ബാക്ക് സൈഡ് വരുന്ന മോട്ടറിൽ, അതായത് വണ്ടി മൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മോട്ടറിൽ ഈ രണ്ട് ഇതും കണക്ട് ചെയ്യുക. അതുപോലെ ഈ ആറ് എല്ല്, ഇത് രണ്ടും വരുന്നത് നമ്മൾ ഫ്രണ്ട് വളയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മോട്ടറിൽ, അതിലോട്ടാണ് ഇത് രണ്ടും കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ വി മൈനസ് ബാറ്ററിയുടെ നെഗറ്റീവ്, പിന്നെ ഈ സാധനം ഇതിൻ്റെ ആൻറ്റിനയാണ്. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ വണ്ടിയുടെ പണി ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ചേസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. ഒരു സെക്കൻഡ്, ഞാനൊന്ന് ഓൺ ആക്കിയിട്ട് നമുക്ക് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ ഞാനത് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ റിമോട്ട്, ഇതിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓടുന്നുണ്ടോ. സക്സസ് ആണ്, വളയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ വർക്ക് ഏകദേശം കഴിയാറായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പെയിൻറ്റിങ് മാത്രമാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് പെയിൻ്റ് എടുത്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പെയിൻ്റ് അടി പരിപാടി നമുക്ക് കഴിഞ്ഞേക്കുവാണ്. ഞാൻ റെഡും ബ്ലാക്കും കോമ്പിനേഷൻ വരുന്ന കളറാണ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഒരു ഫേവറേറ്റ് കളറായിട്ടാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളിതുപോലത്തെ വണ്ടിയുടെ ചെറിയ വീഡിയോസൊക്കെ കണ്ടിട്ടുക, നമുക്ക് ഔട്ട്ഡോറിൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, കൊച്ചൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് എത്രയും വേഗം 100 സബ്സ്ക്രൈബർ എത്തിക്കണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സാധനം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഒരു ചെറിയ പേര് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നെപ്പോളിയൻ എന്നൊരു പേരിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് മനസ്സിൽ വന്നൊരു പേര് ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും എക്സ്ട്രീം വ്ലോഗ്സിൽ നിന്നും ഇറ്റ്സ് മീ അശ്വതി സൈനിങ് ഔട്ട്.